ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അൻസി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. കൊറോണ വൈറസിനെ പറ്റി അറിയാത്തവരായി ആരും തന്നെ ഈ വേൾഡിലുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെ സാധാരണ കാണിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. സാധാരണയായിട്ട് കൊറോണ വൈറസ് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് പനിയാണ്, പിന്നെ ചുമയാണ്, പിന്നെ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അതായത് നമുക്ക് ശ്വാസ തടസ്സം പോലെ വരാറുണ്ട്. അത് കുറച്ചും കൂടി സീരിയസ് ആവുന്ന കണ്ടീഷൻസിലാണ് അത് വരുന്നത്. പിന്നെ സാധാരണയായിട്ട് നമുക്ക് തളർച്ച, ക്ഷീണം, നമ്മുടെ ബോഡി പെയിൻ വരാൻ ചാൻസ് ഉണ്ട്, തലവേദന വരുന്നുണ്ട്, നമ്മുടെ മസിൽസിലൊക്കെ പെയിൻ വരുന്നുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് സ്മെല്ലും വായിൽ നാക്കിൽ എന്താണ് ടേസ്റ്റിൻ്റെ സെൻസേഷനും പോകുന്നുണ്ട്. പിന്നെ തൊണ്ടവേദന വരുന്നുണ്ട്. ഇതൊക്കെയാണ് സാധാരണയായിട്ടും ഒരു കൊറോണ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അപ്പം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വായിൽ മെയിനായിട്ടും ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും കൊറോണ വൈറസിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മെയിൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് അത് ഹോം ഐസൊലേഷനിലോട്ട് മാറാൻ ആയിട്ട് സാധിക്കുന്നു. അപ്പം നമുക്ക് വായിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് വൈറസ് നമ്മുടെ വായെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് വൈറസ് ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് ഉണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ പോക്സിൽ ഉണ്ടാക്കുന്ന വൈറസ് വായിൽ ലീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇക്കാ വൽഗാരിസ് എന്ന് പറയുന്ന വേറൊരു ഡിസീസും ഇതൊക്കെ വൈറസ് ഉണ്ടാക്കുന്ന ചില രോഗങ്ങളാണ്. അപ്പം അതേപോലെ തന്നെ കൊറോണ വൈറസും നമ്മുടെ വായെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊറോണ വൈറസ് നമ്മൾ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യവും ഏറ്റവും പ്രകടമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത് നമുക്ക് നാക്കിലെ സോതറിയാൻ പറ്റാത്ത ഒരവസ്ഥ. ആ അവസ്ഥയെ നമ്മൾ മെഡിക്കൽ ടൈം ഡിസ്ബ്യൂസിയ എന്നാണ് പറയുന്നത്. അത് മെയിനായിട്ടും നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഈ കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ വായിൽ നാക്കിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, അതിൻ്റെ എപ്പിത്തീലിയൽ സെൽസിനെ പോയിട്ട് അത് നശിപ്പിച്ച് കളയുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. ഈ ടേസ്റ്റ് അറിയാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് അനോസ്മിയ എന്ന് പറയും. അതായത് നമുക്ക് സ്മെല്ലും കൂടി അതിൻ്റെ കൂടെ ലോസ് ആവുന്നു. അപ്പോൾ ഇത് രണ്ടും കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. ടേസ്റ്റും സ്മെല്ലും നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇത് മെയിനായിട്ടും മിക്ക പേഷ്യൻസിലും ഈ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ വളരെയധികം പ്രകടമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിംറ്റമാണിത്. മെയിനായിട്ടും ഇത് അഫക്റ്റ് ചെയ്യുന്നത് അഡൽറ്റിലാണ്. അതായത് പ്രായം ചെന്നവരിലാണ് ഈ ഒരു രോഗലക്ഷണം കൂടുതലും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളിലാണ് ഈ വായിലെ ടേസ്റ്റ് അറിയാൻ പറ്റാത്ത അവസ്ഥ കൂടുതലായിട്ടും വരുന്നത്. ഉണ്ടാകുന്ന അടുത്ത ലക്ഷണമെന്ന് പറയുന്നത് വായിൽ ഓറൽ ലീഷൻസ് ഉണ്ടാകുന്നു. അതായത് ഓരോ വ്രണങ്ങൾ പോലെ അൾസേഴ്സ് ഉണ്ടാകുന്നു. ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ലീഷൻസ് ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഈ വൈറസ് നമ്മുടെ വായ്ക്കുള്ളിലോട്ട് കയറുമ്പോൾ ഇത് എപ്പിഡെർമൽ സെൽസിനെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ കവിളിലും ചുണ്ടിലും നാക്കിലും ഒക്കെയുള്ള തൊലിപ്പുറത്തുള്ള സെൽസിനെ അഫക്റ്റ് ചെയ്തിട്ട് ആ സെൽ ചത്തുപോകുന്നു. ആ സെല്ല് ഡെഡാകുമ്പോൾ അവിടെ നെക്രോസിസ് ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ തൊലിപ്പുറത്ത് അൾസേഴ്സ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇതുണ്ടാവുന്നത്. പിന്നെ മെയിനായിട്ടും ഈ കൊറോണ വൈറസ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സലൈവറി ഗ്ലാൻസിനെയാണ്, അതായത് ഉമിനീർ ഗ്രന്ഥികളെയാണ്. മെയിനായിട്ടും ഈ കൊറോണ വൈറസ് ഉമിനീർ ഗ്രന്ഥികളിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അകത്ത് കയറിയതിന് ശേഷം നമ്മുടെ ഉമിനീറിനെയും ഇൻഫെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ഉമിനീരിലെല്ലാം ഈ കൊറോണ വൈറസിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റും. ഈ കൊറോണ വൈറസ് ഉമിനീർ ഗ്രന്ഥികളിൽ എത്തിയതിന് ശേഷം
അത് വേണമെങ്കിൽ നമ്മുടെ ഒരു അന്നനാളത്തിലോട്ടും പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ഇറങ്ങാനും സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് പിന്നീട് അത് ന്യൂമോണിയൊക്കെ ആയി മാറുന്നത്. പേഷ്യൻസിൽ ഈ കൊറോണ വൈറസ് ഈ ഉമിനീർ ഗ്രന്ഥികളെ അഫക്റ്റ് ചെയ്തിട്ട് ആ ഉമിനീർ ഗ്രന്ഥികളുടെ വലിപ്പം കൂട്ടുന്ന ഒരു കണ്ടീഷനിലോട്ട് പോയിട്ടുണ്ട്. അതിനെ സൈലഡിനൈറ്റിസ് എന്നാണ് പറയുന്നത്. അതായത് ഉമിനീർ ഗ്രന്ഥികളെ ഇൻഫ്ലെയിം ചെയ്ത് അതിനെ എൻലാർജ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ വലിപ്പം കൂട്ടുന്നു. മെയിനായിട്ടും ഈ കൊറോണ വൈറസ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സബ് മാൻഡിബുലർ സലൈവറി ഗ്ലാൻഡിനെയും പാരോട്ടിഡ് ഗ്ലാൻഡിനെയാണ്. നമുക്ക് ഉമിനീർ ഗ്രന്ഥികൾ മേജറെന്നും മൈനറെന്നും ഉള്ള രണ്ട് ടൈപ്പാണുള്ളത് നമ്മുടെ വായിൽ ഉമിനീർ തരുന്നത്. മേജറായിട്ട് മൂന്ന് ഉമിനീർ ഗ്രന്ഥികളും മൈനറായിട്ട് ലക്ഷക്കണക്കിന് ഉമിനീർ ഗ്രന്ഥികളും നമ്മുടെ വായിലും അതുപോലെ തന്നെ കവിളിലും അണ്ണാക്കിലും അവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ മേജറായിട്ടുള്ള മൂന്ന് ഉമിനീർ ഗ്രന്ഥികളാണ് പാരോട്ടിഡ് ഗ്ലാൻഡ്, സബ് മാൻഡിബുലർ ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. പാരോട്ടിഡ് ഗ്ലാൻഡ് കാണുന്നത് നമ്മുടെ കവിളിനോട് ചേർന്നാണ് പാരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ പൊസിഷൻ വരുന്നത്. സബ് മാൻഡിബുലർ ഗ്ലാൻഡും സബ്ലിംഗ്വൽ ഗ്ലാൻഡ് നമ്മുടെ നാക്കിന് അടിഭാഗത്തായിട്ടാണ് വരുന്നത്. സബ് മാൻഡിബുലർ ഗ്ലാൻഡ് നമ്മുടെ താഴത്തെ താടിയെല്ലിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സബ് മാൻഡിബുലർ ഗ്ലാൻഡുണ്ട്. ഈ കൊറോണ വൈറസ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ പാരോട്ടിഡ് ഗ്ലാൻഡിനെയും സബ് മാൻഡിബുലർ ഗ്ലാൻഡിനെയും അടി നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉമിനീരിൽ ഒരുപാട് എമൗണ്ടിൽ ഈ കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സലൈവയിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് കൊറോണ വൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, അതായത് ഇതിനെ ഒരു ബയോമാർക്കറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെയുള്ള ആൾക്കാരും എന്താണ് നമ്മുടെ മൂക്കിൽ കൂടി സ്രവം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ കാരണം മിക്ക ആൾക്കാരും അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടെസ്റ്റിന് പോകാതെ മാറി ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സലൈവയിൽ നിന്ന് നമുക്ക് കൊറോണ വൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാവും. ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് അങ്ങനെ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും വളരെ സേഫായിട്ടുള്ള മെത്തേഡും പിന്നെ പെയിൻഫുൾ അല്ലാത്ത ഒരു മെത്തേഡുമാണ്. പേഷ്യൻറ്റിന് തന്നെ സ്വന്തമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. സെൽഫായിട്ടും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് വളരെ ഏർലിയറായിട്ട് തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ കുറച്ചും കൂടി ആ പ്രോഗ്രഷനെ തടയാൻ പറ്റും. ഇത് സലൈവയുടെ ഒരു ടെസ്റ്റ് കുറച്ചും കൂടി സക്സസ് ആയിട്ട് വന്നാൽ നമുക്ക് ഈ പേഷ്യൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഐസൊലേഷനിലോട്ട് മാറ്റാൻ പറ്റും. പിന്നെ വായിലുണ്ടാകുന്ന ഒരു ലക്ഷണമെന്ന് വെച്ചാൽ സിറോസ്റ്റോമിയ അല്ലെങ്കിൽ ഡ്രൈ മൗത്ത് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇത് എല്ലാവരിലും ഉണ്ടാകണമെന്നല്ല, ചില കേസുകളിലൊക്കെ ഈ ഒരു ഡ്രൈ മൗത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രൈ മൗത്ത് വന്നതുകൊണ്ട് എനിക്ക് കൊറോണ ആണെന്ന് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഡ്രൈ മൗത്ത് ഒരുപാട് അസുഖങ്ങളുടെ സിംറ്റമായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ്, വാ തുറന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ അങ്ങനെയാണുള്ളവർക്കും ഈ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചില മെഡിസിൻസ് കഴിക്കുന്നവർക്കും ഒരുപാട് സ്ട്രെസ്സായിട്ട് ആങ്സൈറ്റി കൂടിയ ആൾക്കാരിലും ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നുണ്ട്. ഷുഗർ പേഷ്യൻസിലൊക്കെ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഡ്രൈ മൗത്ത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ലക്ഷണമല്ല, പക്ഷേ ചില പേഷ്യൻസിൽ അതിനുശേഷം ഡ്രൈ മൗത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിൽ മെയിനായിട്ട് ഇപ്പോൾ ഡ്രൈ മൗത്ത് വരുന്നുണ്ട്. കാരണം ഈ N95 മാസ്കും ഫേസ് ഷീൽഡും EP കിറ്റൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നുണ്ട്, ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ ഡിഫിക്കൽട്ടായിട്ട് വരുന്നതുകൊണ്ടും ഈ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നുണ്ട് ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ. അപ്പോൾ അവരിലൊക്കെയാണ് ഇത് മെയിനായിട്ടും കണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ ഡ്രൈ മൗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ തന്നെ എറോഷൻസും പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വരാൻ ഒരുപാട്
സാധ്യതയുണ്ട്. പിന്നെ വളരെ റയറായിട്ട് ഇപ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സിംറ്റംസും ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഒരു ലക്ഷണവും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനൊരു പേര് തന്നെ ഉണ്ട്, കോവിഡ് ടങ് എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മുടെ നാക്കിൽ വരുന്ന വ്യത്യാസങ്ങൾ ചില കൊറോണ പേഷ്യൻസിൽ അത് റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് അതിനെ ഒരു സിംറ്റമായിട്ട് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്രിട്ടീഷ് ജേണൽ ഓഫ് ഡെർമറ്റോളജിയിൽ പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ചിനെ അടിസ്ഥാനമായിട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോവിഡ് ടങ് ഇപ്പോൾ ഒരു ലക്ഷണമായിട്ട് അംഗീകരിച്ചേക്കുന്നത്. അത് ഒരുപാട് പേഷ്യൻസിൽ അവിടെ കോവിഡ് വന്നതിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് ഇതിനെ ഒരു ലക്ഷണമായിട്ട് അംഗീകരിച്ചേക്കുന്നത്. ഇത് മെയിനായിട്ടും ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നാക്കിലൊരു ബമ്പ് പോലെ, അതായത് നാക്ക് ഇൻഫ്ലമേഷൻ വന്നതിന് ശേഷം കുറച്ചും കൂടി വീർത്ത് വരുന്നതായിട്ട് തോന്നുന്നു. ഇത് മെയിനായിട്ടും വരുന്ന നാക്കിൻ്റെ ഉപരിതലത്തിലും സൈഡിലുമായിട്ടാണ് ഈ ഒരു ബംസ് അല്ലെങ്കിൽ ആ ഒരു സ്വെല്ലിങ് വരുന്നത്. ഈ കോവിഡ് ടങ് എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതൊരു വൈറ്റ് പാച്ചി ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ആ ഒരു നിറത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു, അത് റെഡ് കളറിൽ നിന്നൊരു വൈറ്റ് കളറിലോട്ട് മാറുന്നു. പിന്നെ ഡ്രൈ ആയിട്ട് നാക്ക് ഇരിക്കും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ചില പേഷ്യൻസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റിൻ്റെ സെൻസേഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ടേസ്റ്റ് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ചവയ്ക്കുമ്പോൾ നാക്കിൻ്റെ മസിൽസിൽ വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കൊറോണ വരുമ്പോൾ മെയിനായിട്ടും വായിൽ വരുന്ന ചില ലക്ഷണങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങളിൽ ചിലത് കണ്ടതുകൊണ്ട് നമുക്ക് കൊറോണ ആണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ആൻറ്റിജൻ ടെസ്റ്റ്, ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ളവരിൽ നിന്നും കോണ്ടാക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊറോണ വൈറസിൻ്റെ പ്രോഗ്രഷൻ ഒന്ന് തടയാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്കറിയാവുന്ന എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണണം. ടാറ്റ.